ദിനാർ കറൻസി ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കറൻസി രൂപ അല്ലെങ്കിൽ റുപ്പിയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരത്തിലുള്ള കറൻസി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ദിനാർ എന്ന കറൻസി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുവൈറ്റ് ദിനാർ എന്ന കറൻസിയാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കുറച്ച് വിദേശ രാജ്യങ്ങളുടെ കറൻസികൾ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് അതായത് സൗദിയിലെ കറൻസി റിയാലാണെന്നും പിന്നെ അമേരിക്ക അമേരിക്കൻ കറൻസി അമേരിക്കൻ ഡോളർ എന്നല്ലേ പറയുന്നത് അമേരിക്കൻ കറൻസി ഡോളറാണെന്ന് യു കെ പൗണ്ട് ആണെന്നും അങ്ങനെയൊക്കെ കുറച്ച് വിദേശ രാജ്യങ്ങളുടെയൊക്കെ കറൻസി നമുക്കറിയായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ കുവൈറ്റ് മാത്രമല്ല ദിനാർ എന്ന കറൻസി ഉപയോഗിക്കുന്നത് കുറച്ച് രാജ്യങ്ങൾ കൂടി ദിനാർ എന്ന കറൻസി ഉപയോഗിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏഴ് രാജ്യങ്ങളാണ് ദിനാർ എന്ന കറൻസി ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അൾജീരിയ ബഹറിൻ ഇറാഖ് ജോർദാൻ കുവൈറ്റ് ലിബിയ നോർത്ത് മാസിഡോണിയ സെർബിയ റ്റുണീഷ്യ ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയുടെ കോഡാണ് അതാത് രാജ്യത്തിൻ്റെ പേരിന് ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഏകദേശം അടുത്തടുത്തൊക്കെയുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഈ ദിനാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാപ്പിൽ നോക്കുവാണെങ്കിൽ ഓരോ രാജ്യങ്ങളായിട്ട് കാണാൻ പറ്റും അപ്പോൾ സൈഡിൽ നിന്ന് അൾജീരിയ ലിബിയ ട്യൂണീഷ്യ പിന്നെ അതുപോലെ തന്നെ ഈ സൗദിയോട് ചേർന്ന് നടക്കുന്ന കുവൈറ്റ് ഇറാഖ് ജോർദാൻ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ പത്തെന്ന് എഴുതിയിരിക്കുന്നത് സെർബിയ പതിനൊന്നെന്ന് കാണിച്ചിരിക്കുന്നത് മാസിഡോണിയ അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് ദിനാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുവൈറ്റ് ദിനാർ അറിയാമെങ്കിൽ കുവൈറ്റിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ബഹറിൻ അതുപോലെ തന്നെ ഇറാഖ് ഇറാഖിനോട് ചേർന്നുള്ള ജോർദാൻ ഇതൊക്കെ എന്താണ് ദിനാറാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റും അപ്പോൾ എങ്കിൽ തന്നെ നമ്മൾ ടോട്ടലി ഒൻപത് രാജ്യങ്ങൾ എങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്ത് ഓർത്ത് വെക്കാമെന്നുള്ളൊരു കോഡാണ് ഞാനിനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ കോഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ കഥ പോലെ ഒന്ന് വിവരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനീ പറയുന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ദിനാർ കറൻസിയുള്ള രാജ്യങ്ങളാണ് കറൻസി കറൻസി എന്ന് പറയുമ്പോൾ പണമൊക്കെ ഓർത്താൽ മതി പൈസയൊക്കെ കിട്ടുന്ന എന്താണ് ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടും അപ്പോൾ ഒരു ജോലി സ്ഥലം ഒന്ന് വെച്ചേ അതുപോലെ ഈ ദിനാർ കറൻസി യൂസ് ചെയ്യുന്ന ഒരു രാജ്യം കുവൈറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ബാക്കി കോഡ് പറയുന്നത് അപ്പോൾ ഈ കുവൈറ്റ് എന്നുള്ള രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് നമുക്ക് വെയിറ്റ് എന്നൊരു വേർഡ് എടുക്കാം അല്ലേ അപ്പോൾ ആ ജോലി സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എവിടെയാണ് വെയ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ജോലി സ്ഥലത്തിൻ്റെ പുറത്താണ് കുറച്ചധികം ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് ഓർത്ത് വെക്കേണ്ട ഒരു ജോലി സ്ഥലം അതിൻ്റെ പുറത്ത് കുറച്ചാളുകൾ വെയിറ്റ് ചെയ്യുന്നു അപ്പം നോക്കുമ്പോൾ എന്താണ് ഒരുവിധപ്പെട്ട എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ ആ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു ഒരു ട്യൂൺ കേൾക്കുന്നു ഒരു പാട്ടിൻ്റെ ഒരു ട്യൂൺ കേൾക്കുന്നു അപ്പോൾ ആ ട്യൂൺ കേൾക്കുന്നതിനനുസരിച്ച് അവരെല്ലാവരും എന്ത് ചെയ്യുന്നു അവരുടെ ലിപ്പ് അനക്കുന്നു നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് പാടാനായിട്ട് ശ്രമിക്കത്തില്ല അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടോ അല്ലെങ്കിൽ അതിനൊന്ന് താളം പിടിക്കാൻ ശ്രമിക്കത്തില്ല അതുപോലെ അവർ ലിപ്പ് ഒന്ന് അനക്കുന്നെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അകത്തുനിന്ന് ജോലി സ്ഥലത്തിനകത്തുനിന്ന് അവരുടെ സാർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനേജർ നമ്മൾ അദ്ദേഹത്തെ സാറിൽ നിന്ന് അഭിസംബോധന ഒരു സാർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് എന്ത് പറയുന്നു സാർ അവരോട് പറയുന്നു എല്ലാവരും ഒരു ഓർഡറിൽ നിൽക്കാൻ പറയുന്നു അപ്പം ഇതൊന്നും മനസ്സിലോർത്ത് വച്ചല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഓരോ രാജ്യത്തിൻ്റെ പേരുകളായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതിന് എന്തായിരുന്നു ഒരു ജോലിസ്ഥലത്തിൻ്റെ പുറത്ത് കുറച്ച് പേർ വെയ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുവൈറ്റിൻ്റെ കറൻസി ദിനാറാണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോഡ് ബാക്കി പറയുന്നത് അപ്പോൾ അവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിരുന്നത് കുവൈറ്റിനെയാണ് അതുപോലെ പുറത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഈ പുറത്ത് എന്നുള്ളതിൻ്റെ ഒരു ഹിന്ദി വേഡാണ് ബാഹർ എന്നുള്ള വേർഡ് അപ്പോൾ ബാഹർ അത് ബഹറിൻ എന്ന രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബെഹറിൻ എന്നുള്ള ആ പേരിൽ റെയിൻ എന്ന് കൂടെ ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടെ ഓർക്കും ആ പുറത്ത് എന്തായിരുന്നു കുറച്ച് മഴ കൂടി ഉണ്ടെന്ന് കൂടി വേണമെങ്കിൽ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നേര് അപ്പോൾ പുറത്ത് ബാഹർ അത് ബെഹ്റി എന്നുള്ള രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുകയാണ് അതായത് മാസ് എന്നാണ് ഇംഗ്ലീഷ് വേർഡ് മാസ് കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം മാസ് അത് മാസിഡോണിയ എന്ന രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ പറഞ്ഞത് ആ കൂട്ടം നോക്കുമ്പോൾ ഒരുവിധപ്പെട്ട ആ ജോലി സ്ഥലത്തുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഓളെന്ന് പറയില്ലേ അപ്പോൾ ഇവിടെ ഓളെന്നുള്ള കാണിച്ചിരിക്കുന്നത് അൾജീരിയ എന്നുള്ള രാജ്യത്തെയാണ് അൾജീരിയ ഇനി അടുത്ത് അവരൊക്കെ അങ്ങനെ കൂട്ടം കൂടി നിന്നപ്പോൾ എന്താ കേട്ടത് ഒരു ട്യൂൺ കേട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ട്യൂണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ട്യൂണീഷ്യ ആണ് അപ്പോൾ ഈ ട്യൂൺ കേട്ടപ്പോൾ എല്ലാവരും ലിപ്പ് അനക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനിവിടെ ലിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിബിയ എന്ന രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ട്യൂൺ കേട്ടു ലിപ്പ് അനക്കി അതായത് ട്യൂണീഷ്യ ലിബിയ അപ്പോൾ എന്തായിരുന്നു അവരുടെ സർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അല്ലേ പുറത്തേക്ക് ഇറങ്ങി വരുന്നു സർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ അവരുടെ സർന്ന് കാണിച്ചിരിക്കുന്നത് സെർബിയ എന്ന രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഇറങ്ങി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറാഖ് രാജ്യത്തെയാണ് അപ്പോൾ സെർബിയ ആയി ഇറാഖായി ഇപ്പം സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ അവരോട് പറഞ്ഞത് ഒരു ഓർഡർ നിൽക്കാൻ പറഞ്ഞു ഓർഡർ അത് ജോർദാൻ എന്ന രാജ്യത്തെയാണ് അവിടെ കാണിക്കുന്നത് അപ്പം ജെ മാറ്റിയിട്ട് ഒ ആർ ഡി വരുന്നില്ലേ അപ്പോൾ അതാണ് ഞാൻ ഓർഡർന്ന് ഉള്ള വേർഡ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഓർഡർ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ജോർദാൻ എന്ന രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായ കുവൈറ്റ് ബഹ്റിൻ മാസിഡോണിയ മാസിഡോണിയ നോർത്ത് മാസിഡോണിയ ആണ് അൾജീരിയ ടുണീഷ്യ ലിബിയ സെർബിയ ഇറാഖ് ജോർദാൻ അപ്പോൾ ദിനാർ കറൻസിയുള്ള രാജ്യങ്ങൾ ഓർക്കുന്നത് എങ്ങനെയായിരുന്നു കുവൈറ്റ് ആദ്യം തന്നെ കുവൈറ്റ് അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു എവിടെ വെയിറ്റ് ചെയ്യുന്നു പുറത്ത് പിന്നെ കുറേ ആൾക്കൂട്ടം ആൾക്കൂട്ടം ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട് അവരൊരു ട്യൂൺ കേൾക്കുന്നു അതിനനുസരിച്ച് ലിപ്പ് അനക്കുന്നു അവ സാറ് ഇറങ്ങി വരുന്നു അവരോട് ഓർഡറിൽ നിൽക്കാൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് ശരിക്കും ഉപകാരപ്രദമാകുന്നത് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കാണ് അവർക്കാണ് ഓരോ രാജ്യത്തിൻ്റെയും കറൻസി ക്യാപിറ്റലൊക്കെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്